പി എം പിറന്ന് കണ്ണൂരിലാണ് ഇത്തവണത്തെ ദേശീയ സമ്മേളനം നടക്കുന്നത് സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം കണ്ണൂരിൽ നടക്കുമ്പോൾ കണ്ണൂർ കോട്ടയിൽ പല വിധത്തിലുള്ള പരിഭവങ്ങളുണ്ട് പല നേതാക്കൾക്കും പലതരത്തിലുള്ള പരിഭവമുണ്ട് ചിലർക്ക് അതൃപ്തിയുണ്ട് ചിലർ ഒഴിഞ്ഞുമാറി നിൽക്കുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ എന്നാൽ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിൽ എത്തിയതോടുകൂടി കണ്ണൂരിലെ പാർട്ടി നേതൃത്വം എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കാൻ തുടങ്ങി കണ്ണൂരിൽ ഔദ്യോഗിക നേതൃത്വത്തോട് ഏറ്റവും കൂടുതൽ പിണങ്ങി നിന്നത് ഇ പി ജയരാജനാണ് ഇ പി ജയരാജനും പിണറായിയും തമ്മിൽ നല്ല ബന്ധത്തിൽ അല്ലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ മത്സരിക്കാൻ ഇ പി ജയരാജൻ ആഗ്രഹിച്ചു എന്നാൽ കെ കെ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ഇപിയുടെ പേര് വെട്ടി തുടർന്ന് ഇ പി പരസ്യ പ്രസ്താവന നടത്തി താനിനി സജീവ രാഷ്ട്രീയത്തിലില്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ല കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും ഇതായിരുന്നു ഇപിയുടെ പരസ്യ പ്രസ്താവന ഇപിയുടെ പരസ്യ പ്രസ്താവന ദേശാഭിമാനി തിരുത്തി പരസ്യ പ്രസ്താവന നടത്താൻ ഇ പിക്ക് അധികാരമില്ലെന്ന് സൂചിപ്പിച്ചു മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജൻ തീരെ തടയപ്പെടുന്ന അവസ്ഥ വന്നു ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എത്തിയത് ഇപിയുടെ സാന്നിധ്യം കണ്ണൂരിന് അനിവാര്യമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മിലെ ജീവിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇപ്പോഴും ആഴത്തിൽ തറച്ച വെടിയുണ്ടയുണ്ട് ആ വെടിയുണ്ട നീക്കം ചെയ്തിട്ടില്ല മുമ്പ് കെ സുധാകരൻ കൊട്ടേഷൻ ടീമിനെ അയച്ച് വെടിവെച്ചതാണെന്ന് ഇ പി പറയുന്നു ഇ പി യെ വെടിവെച്ചത് വിക്രം ചാനിൽ ശശി എന്ന ആർ എസ് എസ് പ്രവർത്തകനാണ് എന്നാൽ അയാളെ ആർ എസ് എസ് പുറത്താക്കി പിന്നീട് അയാൾ ശിവസേനയിലേക്ക് പോയി ശിവസേനയിലേക്ക് പോയ വിക്രം ചാലുൽ ശശി പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു അതൊക്കെ കണ്ണൂരിലെ രാഷ്ട്രീയ കുടിപ്പകയുടെ ചരിത്രം രാഷ്ട്രീയ കുടിപ്പകകളുടെ ചരിത്രം അതൊന്നും ഇവിടെ ബാധകമല്ല ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂരിലെത്തിയത് കണ്ണൂരിലെത്തി സോൾവാക്കിയത് പാർട്ടിയിലെ പടല പിണക്കങ്ങളെയാണ് പി ജയരാജനും സഹദേവനും തമ്മിൽ ഒരു വശത്ത് യുദ്ധം മത്സൻ പനോളി മറ്റു വശത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നു മധുസൂധനും യുദ്ധത്തിൻ്റെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ണൂർ നേതാക്കളെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് ഒത്തൊരുമിപ്പിച്ചിരിക്കുന്നു കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി അതിന് വെച്ച ഫോർമുല ശ്രദ്ധേയമാണ് വരുന്ന ദേശീയ സമ്മേളനം കഴിയുന്നതോടുകൂടി ഇപ്പോൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പി ബിയിലെത്തും പോളിറ്റ് ബ്യൂറോയിൽ എത്തും അത് ഉറപ്പ് ആ ഉറപ്പ് കോടിയേരി ഇ പി ജയരാജന് നൽകി കഴിഞ്ഞു പോളിറ്റ് ബ്യൂറോയിലേക്ക് ഇ പി ജയരാജൻ എത്തുമ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരാൾ കൂടി കരുത്തരായ കരുത്തനായ ഒരാൾ കൂടി പോളിറ്റ് ബ്യൂറോയിൽ എത്തുകയാണ് ഇ പി ജയരാജൻ മികച്ച സംഘാടകനാണ് മികച്ച പ്രാസംഗികനാണ് മികച്ച കമ്മ്യൂണിസ്റ്റാണ് എന്തായാലും ഇ പി ജയരാജനെ പോളിറ്റ് എടുക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പ് നൽകിയിരിക്കുന്നു മാത്രമല്ല ഇടഞ്ഞു നിൽക്കുന്ന പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറിയാക്കാമെന്നും ഉറപ്പ് നൽകിയിരിക്കുന്നു